السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة الإسلامية كمليا قرآن برنا مجيري بتيت أنجي دين التين دي أريا لنغلانا نام پرنجي مدري كندد أنجي دين التين دي أريا لنغل چردوم وردوم آيا أريا لنغل دار عالمان തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് അത് വളരെ വ്യക്തമായ നിലക്ക് സഹീഹായ ഹദീസുകളിലൂടെ അന്ത്യദിനമടുക്കുന്നതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ധാരാളം വന്നിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും അവിടുത്തെ വിഴസത്തും അവിടുത്തെ പ്രവാചക ലബ്ധിയും ഒക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫിത്നകൾ അധികരിക്കുക, നാശങ്ങൾ ഭൂലോകത്ത് മുഴുവനും യുദ്ധങ്ങളും നാശങ്ങളും അധികരിക്കുക, അമാനത്ത് നഷ്ടപ്പെടുക, വിശ്വസ്തത എന്നത് എടുത്തു പോവുക, ഖബ്ളുൽ ഇൽമ് ഇൽമ് എടുത്തു ഇൽമ് ഉയരുക, അഥവാ ഉലമാക്കൾ പെട്ടെന്ന് ഉലമാക്കൾ അധികമായി മരണപ്പെട്ടുകൊണ്ടിരിക്കുക, അജ്ഞത പ്രകടമാവുക, ഇൻതിഷാറു റിബാ വസ്സിനാ വൽ മഅസിഫി വൽ ഖുമൂർ, വ്യഭിചാരവും പലിശയും വീണവാദ്യങ്ങളും അതുപോലെയുള്ള വിനോദ ഉപകരണങ്ങളുടെ ഉപയോഗങ്ങളൊക്കെ അധികരിക്കുക, കള്ളുകുടി അധികരിപ്പിക്കുക, കള്ളുകുടി അധികരിപ്പിക്കുക മാത്രമല്ല കള്ളു കുടിക്കുന്നത് ലാഘവ ബുദ്ധിയോടുകൂടിയും അത് ഹലാലായ നിലക്കുമായി അതിനെ ഉപയോഗിക്കുക. ഒത്തതാപുല ഫിൽ ബുന്യാൻ, ബിൽഡിംഗ് എടുക്കുന്നതിലുള്ള കിടമത്സരങ്ങൾ, അതൊക്കെ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ തന്നെയാണ്. ലോകത്ത് മുഴുവനും യുദ്ധങ്ങളും ഒരു വിഭാഗം ജനങ്ങൾ മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുന്നതുമൊക്കെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന അടയാളങ്ങൾ തന്നെയാണ്, വളരെ പ്രകടമായ അടയാളങ്ങൾ തന്നെയാണ് അതൊക്കെ. കസ്റത്തുൽ ഖത്ൽ, ധാരാളം കൊല അധികരിക്കുക. തഖാറുബുസ് സമാൻ, ദിവസങ്ങൾക്ക് സമയങ്ങൾക്ക് വറക്കത്തില്ലാതിരിക്കുക. ഒരാഴ്ചന് കഴിയുമ്പോഴേക്ക് നാം വിചാരിക്കുന്നു ഒരു ദിവസം കഴിഞ്ഞ പ്രതീതി, 24 മണിക്കൂറിൻ്റെ പ്രതീതി ഒരാഴ്ചക്ക്, ഒരു മാസം അത് ഒരാഴ്ചയുടെ പ്രതീതിയിൽ തോന്നുന്ന രീതിയിൽ. സമയം 24 മണിക്കൂർ പഴയകാല അതേ സമയം തന്നെയാണെങ്കിലും ആളുകൾക്ക് ആ സമയങ്ങളിൽ വറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളാണ്. അതുപോലെ സുഹ്റത്തുൽ മസാ മുസഹ്റഫ് സുഹ്റഫത്തുൽ മസാജിദ്, പള്ളികൾ മൂടി പിടിപ്പിക്കുക, എന്നാൽ ആളുകൾക്ക് നിസ്കരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ നിസ്കാരങ്ങളും ഇബാദത്തുകളും ഒക്കെ ശൂന്യമായ മനസ്സുമായി പടച്ച റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നുള്ള ബോധത്തോടു കൂടിയുള്ള നിസ്കാരങ്ങളല്ല പലരുടെയും നിസ്കാരങ്ങൾ കാണുന്നത്. മസാജിദും ആമിറത്തും ഹിയ ഖറാബും മിനൽ ഹുദ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ വളരെ അലങ്കൃതമായ മസ്ജിദുകൾ പള്ളികളുണ്ടാകും, പക്ഷേ ഇബാദത്തുകൾ എന്നൊക്കെ ശൂന്യമാണത്. അങ്ങനെയുള്ള അവസ്ഥയും ഉൽഹൂറു ഷിർക്ക്, ഷിർക്ക് അധികരിപ്പിക്കുക, ഇൻതിഷാറുൽ ഫഹ്ഷാ, വേണ്ടാവൃത്തികൾ വ്യാപകമാവുക, കസ്റത്തു ഷുഹ്, കസ്റത്തു സിൽസാൽ, ലുബ്ധത അധികരിക്കുകയും ഭൂമി കുലുക്കങ്ങൾ അധികരിക്കുകയും ഒക്കെ ചെയ്യുക. ഉൽഹൂറുൽ ഖസഫി വൽ മസഹി വൽ ഖദഫ്, ഭൂമി കുലുക്കവും ഭൂമിയിലേക്ക് ആണ്ടുപോകലും, അതുപോലെ വദഹാബു സാലിഹീൻ, സാലിഹീങ്ങളുടെ അന്ത്യം, സാലിഹീങ്ങൾ മരണപ്പെട്ടു പോകുന്ന അത് അധികരിക്കുക. സുന്നനി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നിസാരവൽക്കരിക്കുക, അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അത് ചെയ്യാതിരിക്കുക. സുന്നത്താണെന്ന് വിചാരിച്ച് ചെയ്യലാണല്ലോ വേണ്ടത്, പക്ഷേ സുന്നത്താണെന്ന് വിചാരിച്ച് അതിനെ ചെയ്യാതിരിക്കുക, അതിനെ തഹാബന ചെയ്യുക, സുന്നത്തുകളെ അവഹേളിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടെത്തിക്കുക. അതുപോലെ കസ്റത്തുൽ കദിബ്, കളവ് അധികരിപ്പിക്കുക, കള്ളം പറച്ചൽ, കസ്റത്തു ഷഹാദത്തു സൂർ, കള്ളസാക്ഷി പറയൽ അധികരിക്കുക, കസ്റത്തു മൗത്തുൽ ഫുജി, പെട്ടെന്നുള്ള മരണം അധികരിക്കുക, കസ്റത്തുൽ മത്തരി വക്കില്ലത്തിൻ നബാദ്, മഴ അധികരിക്കുന്നതും അതുപോലെ തന്നെ ഉൽപാദനം കുറയുകയും ചെയ്യുക. തമന്നിൽ മൗത്ത് വക്കസ്റത്തു റൂമി വക്കിത്താലിഹിം വൈരുദാലിക്കും മാ വറദത്ത് ബിഹി ജുമലത്തുൽ അഹാദീസ് സാബിദത്തി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ, അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങളായ ഖിയാമത്തു നാളിൻ്റെ അടയാളങ്ങൾ, അഷറാത്തു സാഅത്തി സൂറ എന്ന നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്ന് വ്യക്തമായി നമുക്ക് കേട്ടതാണ്, കണ്ടത, അറിഞ്ഞതാണ്.
അതേ സമയത്ത് അതിൻ്റെ വലിയ അടയാളങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞത്, മഹദി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ പുറപ്പാടും. അദ്ദേഹത്തിൻ്റെ പുറപ്പാട് ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പാണ് മഹദി ഇമാം പുറപ്പെടുക, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നതിന് മുമ്പുമാണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു ഈസ ബിനു മറിയം ഫയഖൂലു അമീറുഹുമുൽ മഹദി തആൽ സല്ലി ബിനാ. സിറിയയിലാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നത് എന്ന് ഹദീസിലുണ്ട്. അങ്ങനെ അന്നത്തെ അമീറായി, നേതാവായി, ഭരണാധികാരിയായി ലോകം മുഴുവനും സുഭിക്ഷമായ ഒരവസ്ഥയായിരിക്കും ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ കാലഘട്ടം. സുഭിക്ഷമായ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടം പോലെ ധനം ഉണ്ടാവുകയും ആരും ദരിദ്രത്തിലാകാതിരിക്കുന്ന ഒരവസ്ഥയും, എത്ര ചോദിച്ചാലും കൊടുക്കാൻ മാത്രം ഖജനാവുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം മഹദി റളിയല്ലാഹു അൻഹുവിൻ്റെ വരവുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം അങ്ങനെയായിരിക്കും. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുമ്പോൾ അവിടെ മഹദി ഇമാം ഉണ്ടാകും. അദ്ദേഹം പറയും, സല്ലിബിന, ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയും ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കണമെന്ന്. ഫഖൂൽ, അദ്ദേഹം പറയും, ലാ ഇന്ന ബഅദുഹും അമീറു ബഅദിൻ തക്രിമത്തുല്ലാഹി ലിഹാദിഹിൽ ഉമ്മ. ഭരണാധികാരികൾ ചിലർക്ക് ചിലരെ അമീറായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈ സമുദായത്തിൻ്റെ ഒരു ആദരവ് തന്നെയാണ്. ആയതുകൊണ്ട് ഇവിടുത്തെ അമീർ തന്നെ ഇമാമത്ത് നിൽക്കട്ടെ എന്ന് ഈസാ നബി ഇസ്ലാം പറയും. അങ്ങനെ ഈസാ നബി ഇസ്ലാത്തു വസ്സലാം ഇറങ്ങി വരികയും മഹദി ഇമാം റളിയല്ലാഹു തആല അൻഹുവിനോട് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിക്കുകയും ഒക്കെ പറയുന്ന ഒരു ഘട്ടം വരാനിരിക്കുന്നുണ്ടെന്ന് സഹീഹായ ഹദീസുകളിലൂടെ വളരെ പ്രകടമായി കാണുന്നുണ്ട്. ഇൻഷാ അള്ളാ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വരവും ദജ്ജാലിൻ്റെ അന്ത്യവും ഒക്കെ നമുക്ക് പറയാനുണ്ട്. അടുത്ത ദിവസങ്ങളിലായി ആ വിഷയങ്ങൾ നമുക്ക് പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.